ഹായ് കൂട്ടുകാരെ, ഇന്ന് രണ്ടാം ക്ലാസ്സിലെ മലയാളം മൂന്നാമത്തെ അധ്യായം നാടിനെ രക്ഷിച്ച വീരബാഹു എന്ന പാഠഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഓൺലൈൻ ക്ലാസ്സിലെടുത്തത്. അതിലെ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മോട് പറഞ്ഞത്. ഈ ഭാഗം നമ്മൾ നന്നായി വായിക്കണം. അതിനുശേഷമായിരിക്കണം നമ്മൾ ഇന്നത്തെ വർക്കുകൾ ചെയ്യേണ്ടത്. ഇന്ന് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് നമ്മോട് ചെയ്യാനായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കത് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം പരിസര ശുചിത്വവുമായി ബന്ധപ്പെട്ട വർക്ക് ഷീറ്റ് പൂർത്തിയാക്കുക എന്ന പ്രവർത്തനമാണ്. രണ്ടാമത്തെ പ്രവർത്തനം ഒരു കഥ പൂർത്തിയാക്കാനാണ്. രാജാവ് പരിസര നിരീക്ഷണത്തിന് ഇറങ്ങിയപ്പോൾ കണ്ട കാര്യമാണ്, ഒരു വീടിന്റെ പരിസരത്തെത്തിയപ്പോൾ കണ്ട കാര്യം ഒരു കഥയാക്കി പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ വർക്ക് വ്യക്തി ശുചിത്വ ശീലങ്ങൾ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതിലെ ഓരോ വർക്കും പരിശോധിക്കാം. ആദ്യം പരിസര ശുചിത്വവുമായി ബന്ധപ്പെട്ട വർക്ക്ഷീറ്റ് ഏതാണെന്ന് നോക്കാം. ഇതായിരുന്നു ആ വർക്ക്ഷീറ്റ്. ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ കള്ളിയിൽ പരിസരം മലിനമാകുന്ന കാര്യങ്ങൾ എഴുതാനാണ്. അത് മലിനമാകാതിരിക്കാൻ അതിന്റെ പരിഹാര മാർഗങ്ങൾ എഴുതാനാണ് ഈ കള്ളിയിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ട് കള്ളിയാണുള്ളത്. ഒരു ഭാഗത്ത് പരിസരം മലിനമാകുന്ന കാര്യങ്ങൾ എഴുതുക, അത് ആ കാരണം ഇല്ലാതാക്കാൻ കഴിയുന്ന, അതായത് അതിന്റെ പരിഹാര മാർഗം എന്താണ് എന്ന് എഴുതാനാണ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് അത് ഈ പരിസരം മലിനമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്നും പരിശോധിക്കാം. പരിസരം മലിനമാകുന്ന കാര്യങ്ങൾ, ഒന്ന് മാലിന്യങ്ങൾ വലിച്ചെറിയലാണ് പരിസരം മലിനമാകുന്ന ഒരു കാര്യം. അപ്പോൾ നമുക്കത് ഇല്ലാതാക്കാനുള്ള വഴി എന്ന് പരിഹാര മാർഗം എന്ന് പറഞ്ഞാൽ മാലിന്യങ്ങൾ വലിച്ചെറിയാൻ അനുവദിക്കരുത്, അല്ലെങ്കിൽ മാലിന്യങ്ങൾ വലിച്ചെറിയരുത്. രണ്ടാമത് പരിസരം മലിനമാകുന്ന കാര്യങ്ങളെപ്പെട്ട ഒരു കാര്യമാണ് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരിസരം മലിനം, അത് വലിച്ചെറിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ പരിഹാര മാർഗം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറക്കുക എന്നാണ്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി കുറക്കുക. മൂന്നാമത് പരിസരം മലിനമാകുന്ന കാര്യങ്ങൾപ്പെട്ടത് ഈച്ച, കൊതുക് എന്നിവയുടെ പെരുകലാണ്. അപ്പം ഈച്ച, ഈ കൊതുക് എന്നിവ പെരുകാതിരിക്കലാണ് അതിനുള്ള വഴി. അതിന് വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കാതിരിക്കുക, മാലിന്യങ്ങൾ കുന്നുകൂടാൻ അനുവദിക്കാതിരിക്കുക. ഇത് രണ്ടും ചെയ്താൽ ഈച്ചയും കൊതുകും പെരുകുന്നത് ഒഴിവാക്കാൻ സാധിക്കും. മൂന്നാമത്തെ അടുത്ത പ്രവർത്തനം വെള്ളം കെട്ടിക്കിടക്കുന്നത് എന്നാണ്. വെള്ളം കെട്ടിക്കിടക്കുന്നത് പരിസര മലിനീകരണത്തിന് കാരണമാകും. അപ്പം വെള്ളം സ്റ്റാഗ്നേറ്റ് ചെയ്യാൻ, കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്, അത് ഒഴുക്കി കളയുക എന്നുള്ളതാണ് അതിന്റെ പരിഹാര മാർഗം. അടുത്തത് മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നതാണ്. മാലിന്യങ്ങൾ കുന്നുകൂടി കിടന്നാലും സ്വാഭാവികമായിട്ട് രോഗാണുക്കൾ പകരുകയും പരിസരം വൃത്തികേടാകുകയും ചെയ്യും. അപ്പോൾ മാലിന്യങ്ങൾ കുന്നു കൂടി കിടക്കരുത്, അത് കമ്പോസ്റ്റ് കുഴിയിലോ അല്ലെങ്കിൽ വേസ്റ്റ് ബിന്നിലോ കൊണ്ടുപോയിടലാണ് അതിനുള്ള പരിഹാര മാർഗം. അടുത്തത് ജലാശയങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കരുത് എന്നാണ്. നമ്മുടെ വേസ്റ്റുകൾ നമുക്ക് ഒഴിഞ്ഞ സ്ഥലം എന്നുള്ള നിലയ്ക്ക് നമ്മൾ പുഴയിലേക്കും തോടിലേക്കും വെള്ളക്കെട്ടിലേക്കൊക്കെ വലിച്ചെറിയാറുണ്ട്. അങ്ങനെ ജലാശയങ്ങൾ മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക എന്നുള്ളതാണ് അതിനുള്ള ഒരു പോം വഴി. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ പരിസരം മലിനമാകുന്നതിൽ നിന്നും രക്ഷപ്പെടാനും അതിന്റെ പരിഹാര മാർഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അടുത്ത പ്രവർത്തനം നമ്മോട് പറഞ്ഞിരിക്കുന്നത് കഥ പൂർത്തിയാക്കുക എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ്. രാജാവിന്റെ നാട് പരിശോധിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്, എന്തൊക്കെയുള്ളത് എന്ന്. അപ്പോൾ ഒരു വീടിന്റെ പരിസരം വൃത്തികേടായിരിക്കുന്നത് രാജാവ് കാണുകയാണ്. രാജാവ് വിളംബരം ചെയ്ത കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നുണ്ടോ എന്നറിയാനായിരുന്നു രാജാവ് പുറത്തിറങ്ങിയിരുന്നത്. ആ കഥാഭാഗം നമ്മൾ വായിച്ചതാണ്. അപ്പൊ നമ്മൾ കഥ എങ്ങനെയാണ് പൂർത്തിയാക്കുക എന്നുള്ള ഭാഗത്തേക്ക് നോക്കാം. നമുക്കതൊന്ന് പരിശോധിക്കാം. കഥ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം കഥ എഴുതേണ്ടത്. കഥയ്ക്ക് ഒരു തലക്കെട്ട് വേണമെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ പലപ്പോഴും പഠിച്ചതാണത്, കഴിഞ്ഞ പാഠങ്ങളൊക്കെ പഠിച്ചതാണ്. അപ്പൊ നമുക്ക് ആ കഥയുടെ പേര്, വൃത്തിയുടെ പെരുമ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിവിടെ വൃത്തിയുടെ പെരുമ എന്ന് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി രാജാവ് വിളംബരം ചെയ്ത കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി രാജാവ് ഇറങ്ങിയപ്പോൾ കണ്ട കാര്യമാണ് ഒരു കഥയായി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിങ്ങനെ എഴുതാം. നാട്ടിൽ രോഗം പടർന്നു പിടിച്ചതിനെ തുടർന്ന് നാട്ടിൽ വിളംബരം ചെയ്ത കാര്യങ്ങൾ പ്രജകൾ അനുസരിക്കുന്നുണ്ടോ എന്നറിയാൻ രാജാവ് വേഷം മാറി നാട് ചുറ്റാൻ തീരുമാനിച്ചു. നടന്നു നടന്ന് രാജാവ് ഒരു വീടിന്റെ പരിസരത്തെത്തി. വീടിന് ചുറ്റും പലയിടത്തായി ചപ്പു ചവറുകൾ കൂട്ടിയിരിക്കുന്നു. രാജാവിന്റെ മുഖം കോപ്പം കൊണ്ട് ചുവന്നു. ആരവിടെ? ഈ വീട്ടുകാരെ നമ്മുടെ മുമ്പിൽ ഹാജരാക്കൂ. പരിചാരകർ വീട്ടുകാരെ ഹാജരാക്കി. രാജാവ് അവരോട് ചോദിച്ചു,
ഈ നാട്ടിലെ രാജാവ് ഒരു വിളംബരം നടത്തിയിരുന്നു, വീടും പരിസരവും വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ രോഗം പടരുമെന്ന്. ആ വിളംബരം നിങ്ങൾ കേട്ടിരുന്നില്ലേ? ഇത് കേട്ട വീട്ടുകാർ രാജാവിനെ ചോദ്യം ചെയ്തു, ഇത് ചോദിക്കാൻ നിങ്ങൾ ആരാണ്, ഇവിടുത്തെ രാജാവോ? അവർ തമ്മിൽ വാക്കേറ്റമായി. വേഷം മാറിയെത്തിയ രാജാവിനെ തിരിച്ചറിയാൻ വീട്ടുകാർക്ക് കഴിഞ്ഞിരുന്നില്ല. രാജാവ് തന്റെ പരിചാരകളോട് വീട്ടുകാരെ തുറുങ്കിലടക്കാൻ ഉത്തരവിട്ടു. അപ്പോഴാണ് ഈ വന്നിരിക്കുന്നത് രാജാവാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടത്. രാജസേവകർ വീട്ടുകാരെ തുറുങ്കിലടച്ചു. ഈ വാർത്ത നാടുനീളെ പരന്നു. നാട്ടുകാർ ഭയന്നു. വീടും പരിസരവും വൃത്തികേടായി. വൃത്തികേടായി കണ്ടാൽ ആ വീട്ടുകാരെ രാജാവ് തുറുങ്കിലടക്കുമെന്ന വാർത്ത കാട്ടുതീ പോലെ പരന്നു. എല്ലാവരും അവരവരുടെ വീടും പരിസരവും വൃത്തിയാക്കാൻ തുടങ്ങി. നാടുനീളെ ശുചീകരണ പരിപാടികൾ നടക്കുന്നതായി രാജസേവകർ രാജാവിനെ അറിയിച്ചു. രാജാവിന് സന്തോഷമായി. ഒരാഴ്ച കഴിഞ്ഞു. രാജാവ് വീണ്ടും വേഷം മാറി നാടു കാണാൻ ഇറങ്ങി. രാജാവ് അത്ഭുതപ്പെട്ടു പോയി. എന്തൊരു വൃത്തിയും വെടിപ്പുമാണ് നാടിന്. ഉടനെ രാജാവ് തുറുങ്കിലടച്ച വീട്ടുകാരെ മോചിപ്പിക്കാൻ ഉത്തരവിട്ടു. അവരെ രാജസന്നിധിയിൽ ഹാജരാക്കാൻ കൽപ്പിച്ചു. രാജാവിന്റെ മുൻപിലെത്തിയ വീട്ടുകാരോട് രാജാവ് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം എന്ന് ഉപദേശിച്ചു. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നവർക്ക് രാജാവ് സമ്മാനവും വാഗ്ദാനം ചെയ്തു. ഇതാണ് ആ നാട്ടിൽ രോഗം പടർന്നു പിടിച്ചപ്പോൾ നാടുചുറ്റാനിറങ്ങിയ രാജാവ് കണ്ട കാഴ്ച ഒരു കഥയായി എഴുതിയിരിക്കുന്നത്. ഇതൊരു മാതൃക മാത്രമാണ്. കൂട്ടുകാർക്ക് ഇതിന് നന്നായി കഥ എഴുതാൻ കഴിയുമെങ്കിൽ അങ്ങനെ എഴുതാം. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ പ്രവർത്തനം പൂർത്തിയാക്കുക. അടുത്ത മൂന്നാമത്തെ പ്രവർത്തനം വ്യക്തിശുചിത്വ ശീലങ്ങൾ പട്ടികപ്പെടുത്തുക എന്ന പ്രവർത്തനമാണ്. വ്യക്തിശുചിത്വ ശീലങ്ങൾ പട്ടികപ്പെടുത്തുക മൂന്നാമത്തെ പ്രവർത്തനമായി നമുക്ക് നൽകിയിരിക്കുന്നതാണ്. നമുക്ക് അതെങ്ങനെയാണ് പട്ടികപ്പെടുത്തുക എന്ന് നോക്കാം. പ്രഭു, ഇവയാണ് വ്യക്തിശുചിത്വ ശീലങ്ങളായി നമ്മൾ എഴുതിയിരിക്കുന്നത്. നമുക്കത് വായിച്ചു നോക്കാം. വ്യക്തിശുചിത്വ ശീലങ്ങൾ: ഒന്ന്, ദിവസവും കുളിക്കുക. രണ്ട്, ദിവസവും നേരത്തെ എഴുന്നേൽക്കുക. മൂന്ന്, ദിവസവും രണ്ടു നേരം പല്ല് തേക്കുക. നാല്, ബാത്റൂമിൽ പോയാൽ കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. അഞ്ച്, ആഹാരത്തിന് മുമ്പും പിമ്പും കൈയും വായും കഴുകുക. ആറ്, നഖങ്ങൾ വെട്ടുക. ഏഴ്, വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. എട്ട്, പഴകിയ ആഹാരം കഴിക്കാതിരിക്കുക. ഒൻപത്, വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. ഇതൊക്കെ നമ്മുടെ വ്യക്തിശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനിയും കൂട്ടുകാർക്ക് ധാരാളം എഴുതാൻ സാധിക്കുന്നതുണ്ട്. അതൊക്കെ കൂട്ടുകാരെഴുതുക. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഈ പഠിച്ച പാഠത്തിന്റെ ഭാഗവുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രവർത്തനങ്ങളാണ് നമ്മൾ പരിശോധിച്ചത്. ഈ മൂന്ന് പ്രവർത്തനങ്ങളും നിങ്ങൾ ഒന്നുകൂടി നന്നാക്കി എഴുതി നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് കാണിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഈ അറിവ് ഉപകാരപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. ഇതുപോലുള്ള പാഠഭാഗങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.